സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. ഓരോ നാടിന്റെയും പാരമ്പര്യവും ആധുനികതയും ഇഴചേർന്ന ഭക്ഷ്യവിഭവങ്ങളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം പാപ്പൂസ് മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങി. എയർപോർട്ട് കാലടി റോഡിൽ നായത്തോട് ചെട്ടിക്കോട് പള്ളിക്ക് സമീപം ലക്സ് വില്ല കോംപ്ലക്സിലാണ് പുതിയ സംരംഭം ആരംഭിച്ചത്. ഓരോ നാടിന്റെയും തനത് രുചിയും ഗുണവും ഇനി നെടുമ്പാശ്ശേരിയിലും ആസ്വദിക്കാം. അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. അതിപ്രഗത്ഭരായ പാചക വിദഗ്ധർ ഉന്നത നിലവാരവും ഗുണമേന്മയുള്ളതും ശുദ്ധവുമായ രുചിക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് പാപ്പൂസ് മൾട്ടി ക്യുസിൻ എയർ കണ്ടീഷൻ റെസ്റ്റോറന്റിൽ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. രാവിലെ 7 മുതൽ രാത്രി 11 വരെ റെസ്റ്റോറന്റ് പ്രവർത്തിക്കും. ലക്ഷറി വില്ലകൾ, എയർ കണ്ടീഷൻഡ് മുറികൾ, AC ബാൻക്വറ്റ് ഹാൾ, കോൺഫറൻസ് മുറികൾ, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്ബ്, ബ്യൂട്ടി സ്പാ, അതിവിശാലമായ പാർക്കിംഗ് ഏരിയ എന്നിവയും ലക്സ് വില്ല ഹോട്ടൽസിന്റെ സവിശേഷതയാണ്. പാർട്ടി ഓർഡറുകൾക്കും പാപ്പൂസ് റെസ്റ്റോറന്റുമായി ബന്ധപ്പെടാം. അങ്കമാലി നഗരസഭാ ചെയർമാൻ റെജി മാത്യു പുതിയ സംരംഭം ഉപഭോക്താക്കൾക്കായി സമർപ്പിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കുന്ന പദ്ധതിക്കാണ് നമ്മുടെ ജോസ് രൂപം കൊടുത്ത് മുമ്പോട്ട് പോകുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും, കാരണം വളരെ ലളിതമായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ആകർഷകം, ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഫർണിച്ചർ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം നോക്കിയിരിക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമുക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം ഇവിടെ വരുന്നവർക്ക് നൽകാനായിട്ട് കഴിയണം. അതോടൊപ്പം തന്നെ അത് മിതമായ വിലയ്ക്ക്, അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരും, വ്യാപാരം ഉയരും, ചെറിയ ലാഭം വാങ്ങുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് ലാഭവും പോകണം. അംഗമാലി നഗരസഭ ശ്രദ്ധിക്കുന്നത് ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുന്ന സ്ഥാപനം ഉണ്ടാവണമെന്നുള്ളതിലാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. നായത്തോട് സെന്റ് ജോസഫ് പള്ളി വികാരിയും PDDP ചെയർമാനുമായ ഫാദർ തോമസ് മങ്ങാട്ട് ആശീർവാദ കർമ്മം നടത്തി. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുമെന്ന്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിന്റെ ഉടമസ്ഥരെയും ഇതിൽ ജോലി ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇപ്പോൾ മനോഹരമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറായി വരിക. ഇപ്പൊ ജനങ്ങളെല്ലാവരും ഒരു നേരം പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യം, എല്ലാവരും ഒരുമിച്ച്, കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ സാവകാശം നമ്മുടെ ഈ നാട്ടിലും ഈ ഒരു സിസ്റ്റം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്രകാരം ഈ ഹോട്ടലിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ധാരാളം ആളുകൾ വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. കൗണ്ടർ വിൽപ്പനയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ മാത്യു തോമസ് നിർവഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, കൗൺസിലർമാരായ ജിതാ ഷിജോയ്, അഡ്വക്കേറ്റ് ഷിയോ പോൾ, രജനി ശിവദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, നെടുമ്പാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ബൈജു ഇട്ടൂപ്പ്, ലക്സ് വില്ല ആൻഡ് റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ ജോസ് വിദേത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഏറ്റവും വിദഗ്ധരായ പാചക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് നമ്മളിത് ഇവിടെ തയ്യാറാക്കുന്നത്.
ആധുനിക എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഏറ്റവും പരിചയസമ്പന്നരും ക്വാളിഫൈഡുമായിട്ടുള്ള പാചക വിദഗ്ധരും അതുപോലെയുള്ള സർവീസ് സ്റ്റാഫിൻ്റെ ഒക്കെ പിൻബലത്തോടു കൂടിയാണ് നമ്മൾ ഈ ഹോട്ടലിവിടെ നടത്തുന്നത്. നിങ്ങൾ ഏവരും ഈ റെസ്റ്റോറൻറ്റിൽ ഒരിക്കലെങ്കിലും വന്ന് ഇതിൻ്റെ രുചിഭേദം നിങ്ങൾ അനുഭവിക്കണം. അങ്ങനെ ഞങ്ങൾ നൽകുന്ന ഈ സൗകര്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കണം. കേരളീയമായ നാടൻ വിഭവങ്ങൾക്ക് പുറമെ ഇന്ത്യൻ, അറേബ്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ വിഭവങ്ങളും പാപ്പൂസ് മൾട്ടി ക്യൂസിൻ AC റെസ്റ്റോറൻറ്റിൽ ആസ്വദിക്കാം. 39 വർഷം എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസിലെ അറിവത്തിൽ എനിക്ക് നല്ല ഷെഫ് വഹിച്ചിട്ട് ഒരുപാട് ഹോട്ടലിലും പ്രൊപ്പാർട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. താജ്, ITC ഫോർച്യൂൺ, തേക്കടി, മൂന്നാർ, ആലപ്പി, ലെഗ് റിസോർട്ട്, അത് വലിയ വലിയ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസ് ഇല്ല. അതിൽ എന്തൊക്കെ സാധനം എന്തൊക്കെ സംഭവിച്ചുവാണെങ്കിൽ അത് കൊടുക്കില്ല സാർ. കാരണം കസ്റ്റമർ നമ്മളെ ദൈവമാണ്. നമ്മളെ കസ്റ്റമറിൽ ഹാപ്പി ആക്കി കൊടുത്താൽ എല്ലാം നമുക്ക് കിട്ടും. പ്രവർത്തികൾക്ക് എല്ലാ സെക്ഷൻസും ഉണ്ട്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, തന്തൂർ, ചൈനീസ്, അറബിയൻ, പേൻട്രി, എല്ലാ സെക്ഷൻസും ഉണ്ട്. നമുക്ക് വെറൈറ്റി ഡിഷ് പറയുമ്പോൾ നല്ല സ്പെഷ്യലാണ്. ഫിഷ്, സീ ഫുഡ് ഐറ്റംസ്, പിന്നെ അൽഫാം, വാരിയൽ ചുട്ടത്, പോർക്കിൽ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാവും. പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാവും ഇന്ത്യൻ സ്റ്റൈൽ, ഇറ്റാലിയനും ഉണ്ടാവും, തായ്ലൻഡും ഉണ്ടാവും, പിന്നെ അമേരിക്കൻ ഡിഷസ്, ചോപ്സി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള. രണ്ട് സ്പെഷ്യൽ പറയുമ്പോൾ മട്ടൻ ലെഗ്, അൽഫാം, അതുപോലെ ഐറ്റംസുകളൊക്കെ വരും. മലബാർ ദം ബിരിയാണിയാണ്. പിന്നെ നമുക്ക് ഹൈദരാബാദി വേണം കൊടുക്കുക. മന്തി ഉണ്ടാവും.